ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ ഇന്ന് നമ്മൾ വലിയ വലയായിട്ട് വീശാൻ വന്നേക്കാണ്. ഇതേ പുറയിലുണ്ട്, വന്നതേ ഉള്ളൂ. അപ്പോൾ വൃശ്ചികം 12 കഴിഞ്ഞു, കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. അപ്പോൾ വൃശ്ചികമൊക്കെ കഴിഞ്ഞ് ഇതേ ഇന്നലെ 12 കഴിഞ്ഞപ്പോൾ തൊട്ട് മഴയായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ, രാത്രി വെളുക്കോളം നല്ല മഴ. അപ്പോൾ ആ മഴയത്ത് നമ്മുടെ ആറ്റിൽ നിന്ന് വെള്ളം പുഞ്ചയിലോട്ട് കയറിയിട്ടുണ്ട്. കലക്കലൊക്കെ വന്നിട്ടുണ്ട്. ഇതേ ആറ്റിൽ നിന്ന് കലക്കൽ, ഇതേ ബാക്കിൽ കണ്ടോ, കലക്കൽ പുഞ്ചയിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. ഇതേ വെയിലൊക്കെ ഇത്രയും നേരം ഒരു കൂരാപ്പായിരുന്നു, ഇപ്പോൾ ഇതേ വെയിലൊക്കെ ഉദിച്ചു വരുന്നുണ്ട്. ഇതേ നമ്മുടെ തടിക്കാരനും ഉണ്ട്, നമ്മുടെ സുരേണനും ഉണ്ട്. രണ്ടുപേരും ഇവിടെ വലിയ വലയം വെച്ച് വീശുകയാണ്. തൂളി സിലോപ്പിയ ഒക്കെ ചെറിയ പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഇനി കിട്ടുമ്പോൾ അറിയാം എന്ത് കിട്ടുമെന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്തുവാണ് വീണത് വല? രണ്ട് വലയും കൂടെ ഒരുമിച്ച് വീശിയതാണ്. ഇയാടെ വലയിൽ ഒരു ചുരുക്ക് പൊട്ടിയിരിപ്പുണ്ട്, അതുകൊണ്ട് ആ ചുരുക്ക് കയറി ഉടക്കുമ്പോഴാണ് വല വിരിയുന്നില്ല. ചുരുക്കാൽ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ചുരുക്ക് മാറിയില്ല, മാറാൻ കൊണ്ടുപോയില്ലെങ്കിൽ, അതുകൊണ്ടാണ് വല വിരിയാത്തത്. രണ്ട് വലയും കൂടെ ഒരുമിച്ച് വീശിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പൊലിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. സുരേണൻ ഒരു തൂളേ കിട്ടിയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിന്. പൊലിച്ചോ കമ്പോ എന്തോ? ആ ഒരു തൂളി ഉണ്ട് കേട്ടോ, ഇച്ചിരി ഉള്ളൊരു തൂളി. തൂളി ആ വിശിക്കോ ഒന്നിപ്പഴിച്ച ആ മൂന്നൊന്ന്, നമ്മുടെ മൂന്നാമത്തെ വിശാണ്. രണ്ടാമത്തെ വിശ് ഞാൻ കാണിച്ചില്ല. രണ്ടാമത്തെ വീശിനൊന്നും ഇല്ലായിരുന്നു. ഏ പൂണ്ട പൂണ്ട്, അയ്യോ പൂണ്ട്, പൂളി ആടി പോകുന്നുണ്ടോ? അയ്യോ അതെന്തോടോ ഇത്, ഒന്നിപ്പഴിച്ച മൂന്ന്, മൂന്നാമത്തെ വലയ്ക്ക് നിറച്ച്. ഏ നമ്മുടെ വലയ്ക്കാതി മൂന്നാമത്തെ ആ ഉണ്ടോ, തൂളിയുണ്ട്. അപ്പൊ ഒന്നിപ്പഴിച്ച മൂന്ന് റെഡിയായി കേട്ടോ. വേണ്ട, മൂന്നാമത്തെ വല നിറച്ച് ദേ തൂളിയുമായിട്ട് കയറി വരുന്നുണ്ട്. അവിടെ ഒന്നും ഇല്ല, അവിടെ അകത്തേ കൂടെ ഇറങ്ങിപ്പോകുന്ന ടൈപ്പ് തൂളിയായിരുന്നു. നമുക്കല്ല പടക്കം തൂളിയുണ്ട്, ചെറിയത് തൊട്ട് എല്ലാ ടൈപ്പ് തൂളിയുണ്ട്. കണ്ടോ കണ്ടോ കണ്ടോ, ആ പൊളിച്ച് നന്നേ. തൂളിയുടെ ഓർഡർ പിടി കിട്ടില്ല. ഞാൻ കണ്ട് മഴ പെയ്ത് ചാടി പോകുന്ന കൂട്ട് ചാട് പൊടപടാന്ന് ചാടുന്നു. നാലാമത്തെ വല കഴിഞ്ഞ വലയ്ക്ക് ഞങ്ങൾക്ക് 10 തൂളി ഉണ്ടായിരുന്നു, കറക്റ്റായിട്ട് 10 എണ്ണം. ഇവിടെ നിന്നായിരുന്നു കഴിഞ്ഞ വലയ്ക്ക് ചാടിപ്പോയ പോക്ക്. ചാടിയന് ഒന്നും വന്നില്ലെന്ന് തോന്നുന്നു. ഒന്നും ഇല്ലയോ, പ്രോത്സാഹന സമ്മാനമേ ഉള്ളൂ. പ്രോത്സാഹനമേ ഉള്ളൂ. അവിടെയൊന്നും ഇല്ല. അടുത്ത അഞ്ചാമത്തെ വല, ഒറ്റ സംഖ്യയാണോ നമുക്ക് രാശിയെന്ന് നോക്കാം. മൂന്നാമത്തെ വലയിൽ ആയിരുന്നു നമുക്ക് രാശി. അടുത്ത അഞ്ച് ഇവിടെ ചാടുന്നില്ല, അപ്പോൾ തൂളി വന്നിട്ടില്ല. അപ്പോൾ അന്നേരം അത്രയും ചാടണമെങ്കിലേ തോട്ടിൽ എന്തോരം, ഏ എന്തോരം തൂളി വന്നിട്ടായിരിക്കില്ല. അഞ്ച്, ആ ഒരു പരലുണ്ട്. എവിടെയും ഒന്നും ഇല്ല. അടുത്ത വല ആണ്ട, എന്തുവാ അത്, ഏ തൂളിയാണ് ചാടിയത്. അപ്പൊ വീണ്ടും തൂളി വന്നോ? തൂളി വന്നിട്ടുണ്ടോ മുന്നത്തെ പോലെ? ഇവിടെ ഇവിടേക്ക് വരുന്നുണ്ട്. ആ മൂന്നെണ്ണം ഉണ്ട് ഇവിടെ, എല്ലാം ഉണ്ടോ? സുരേണൻ്റെ വലയ്ക്കകത്ത് കിട്ടുന്ന ടൈപ്പ് തൂളിയൊന്നും അല്ലെണ്ണ വരുന്നത്.
ഞങ്ങളുടെ വലക്കകത്ത് കിട്ടുന്ന ടൂ ടൈപ്പ് തുള്ളിയ മൂന്നെണ്ണം നാലെണ്ണം തുള്ളി ആശാന്റെ വരെയാണ് നമുക്ക് കാണേണ്ടത്. തൂളി ചാടുന്നത്, തൂളി ഉണ്ടെങ്കിൽ ചാടുന്നു. എന്തു ഇപ്പൊ ഇവിടുന്ന് ചാടുന്നു? ഇവിടുന്ന് ചാടാൻ വേണ്ടി നോക്കിയിരുന്നു, ഇപ്പൊ ഇവിടുന്ന് ചാടുന്നു. കാണും, രണ്ട് മൂന്നെണ്ണമെങ്കിലും കാണും. ആശാൻ പോവാന്നു, പോവാന്നു. ആ ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. ദോ രണ്ടാണോ മൂന്നാണോ? രണ്ടെണ്ണം. നമ്മുടെ ആശാൻ കടവിനോട് യാത്ര പറഞ്ഞു പോയി, ആശാൻ ഒന്നും കിട്ടുന്നില്ല. ഞങ്ങൾ ഒറ്റപ്പെട്ടു ഇവിടെ. ഞങ്ങൾ ആശാൻ വീശിക്കൊണ്ടിരുന്ന ആശാൻ്റെ കടവിൽ ഞങ്ങൾ ദേ ഒരു വീശി വീശി നോക്കിയിരിക്കുകയാണ്, എങ്ങനെയുണ്ട് നിലവാരമെന്നറിയാൻ. നല്ല മീനൊന്നും കിട്ടുന്നില്ല. ഈ വെയിലും ഈ ഒരു കാലാവസ്ഥയെ ആറ്റിൽ നിന്ന് കലക്കലും ഒക്കെ വരുമ്പം സാധാരണ നല്ല മീനൊക്കെ വരേണ്ടതാണ്, പക്ഷെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. വന്നതാണോ അതോ ഞങ്ങൾക്ക് കിട്ടാഞ്ഞതാണോ എന്താണെന്നറിയില്ല. ആശാൻ്റെ കടവിൽ രാശിയില്ല, നമുക്ക് നമ്മുടെ കടവ് മതി. കലക്കവെള്ളത്തിന് വലിയ വളത്തു മീനൊക്കെ വരികയും കിട്ടുകയൊക്കെ ചെയ്യുന്നത് എന്ത്? സുരേണ ഇവിടെ കല്ലുമല്ലോ ജപിച്ചിട്ടിട്ടാണോ പോയത്? പോയി കഴിഞ്ഞൊന്നുമില്ല. വീണ്ടും എന്താ ഇവിടെ ഒരു വീശ്. ആ രണ്ട് തൂളിയുണ്ട്. മുന്നത്തെ വലയ്ക്ക് വന്നോട്ടൊന്നും വരുന്നില്ല. മൂന്ന് തൂളിയുണ്ട്. എല്ലാ വലയ്ക്കും നമുക്ക് തൂളി കിട്ടുന്നുണ്ട്. തൂളി കിട്ടാത്ത വല എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ വലയുണ്ട്. ബാക്കി വലയ്ക്കെല്ലാം നമുക്ക് തൂളി കിട്ടുന്നുണ്ട്. ഈ വലയ്ക്കും ഉണ്ട് തൂളി. നാലെണ്ണം, നാലെണ്ണം അല്ല, മൂന്ന് തൂളി ഒരു പറളും അല്ലേ, രണ്ട് പറളും രണ്ട് തൂളി. വലയ്ക്ക് നമുക്ക് തൂളി മാറിയതേ ഒരു കുറുവ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു കുറുവ. കുറുവയും തൂളിയും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇന്ന്. കഴിഞ്ഞ രണ്ട് വലയ്ക്കും നമുക്കൊന്നും ഇല്ലായിരുന്നു. ഇനി ഈ വലയ്ക്ക് വല്ലതും വരുമോ എന്നുള്ളത്. നല്ല വെയിലാണ് കേട്ടോ, വെയിൽ കൊണ്ട് മുട്ടയിടുക. അതെ, ഞാനിവിടെ കുടയുടെ മുട്ടിലാണ്ടിരിക്കുന്നത്. കുടയുടെ കീഴിൽ ഇരുന്നിട്ട് നല്ല ചൂട്, കാലയിലൊക്കെ ഭയങ്കരമായിട്ട് ചൂടടിക്കുന്നു. പക്ഷേ ഈ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഞങ്ങളിത് അക്കരയിൽ നിന്ന് വെള്ളത്തിൽ കൂടെ ഇറങ്ങി കയറി വന്ന കയറി വന്നപ്പം നല്ല തണുപ്പായിരുന്നു. തുണിയൊക്കെ ഉണങ്ങി, നനഞ്ഞ തുണിയെല്ലാം ഉണങ്ങി. ഒന്നുമില്ലല്ലേ? ആ തുളിയുണ്ട്, തുളിയുണ്ട്, ഒരെണ്ണമുണ്ട്. തുളിക്ക് വരും എല്ലാ വലയ്ക്കും. വളർത്തു മീനായിരുന്നെങ്കിൽ എന്ത് വരുന്നിട്ട്. അടുത്ത ആളെ ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ അനിയണ്ണനും തടിക്കാരനും. രണ്ട് വലയാണ് ഇവിടെ വീശുന്നത്. ഒന്ന് പൊടി വലയാണ് കേട്ടോ, ഇത് പൊടി വലയാണ്, ഇത് നമ്മുടെ വലിയ വല. പൊടി വലയുടെ ഇവിടുത്തെ നിലവാരം എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ഇതുവരെ അറിഞ്ഞില്ലായിരുന്നു. അതിവിടെ നോക്കാം. കണ്ടോ കണ്ടോ, ആ ഉടക്കിയോ അങ്ങോട്ട്. നമ്മുടെ വല ഇവിടെ ഉടക്കി കേട്ടോ, ഉടക്കിയോ. കുറേ നേരത്തിന് ശേഷം എന്ത് ഒരു വീശ്. വെയിൽ കൊണ്ട് തളർന്നു. ഓ ഇടുക്കത്തെ വെയിലാണ് കേട്ടോ. സമയം ഒരു ഉച്ചരയായി, ഒന്നര ഉച്ചരയായി. തൂളി 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 എവിടെ തൂളി? ഇവിടെ ഉണ്ട്. ഇവിടെ കുറച്ച് തൂളിയും പിടിമീനും ഉണ്ട്. നമുക്കെന്തോ പറളോ, പറളു പറളു. ദേ നമ്മുടെ അവസാനത്തെ വീശാണ്. പരിപാടിയെല്ലാം നിർത്തി. എൻ്റെ പൊന്നോ ഇട്ടേയിരിക്കുന്ന ഫോൺ. വയ്യ കൊടും വെയിൽ. വെയിലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത അമ്മാതിരി വെയിൽ.
അതുകൊണ്ട് ഞങ്ങൾ തളർന്നു. അതുകൊണ്ട് പരിപാടി നിർത്തുകയാണ്. അവസാനത്തെ വിഷ് എന്താണ്? ഫോൺ വന്നപ്പോ വീശി. ഒന്നുമില്ല. അവിടെ ഉണ്ടോ മോനെ? ഉണ്ടോ? ഒന്നുമില്ല. പോവാം. നമുക്ക് കിട്ടിയ മീനാണ് കാണിക്കാം. ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയത്. ഉണ്ടോ? തൂളി നല്ല പടയ്ക്കണ തൂളി. ഒരു രണ്ട് കിലോ അടുപ്പിച്ച് കാണുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഏകദേശം കൈത്തൂക്കമാണ്, അറിയില്ല. രണ്ട് കിലോ ഉണ്ട്, എന്തായാലും കാണും. അപ്പം നമ്മൾ പരിപാടിയൊക്കെ നിർത്തി, എല്ലാം നിർത്തി ക്ഷീണിച്ച് കുഴഞ്ഞിരിക്കുകയാണ്. വെയിലിതേ, സൂര്യൻ തലയോളം ഉണ്ടെങ്കിൽ ഭയങ്കര വെയിൽ. ഓ, എവിടെ ഇപ്പുറത്തോ? എന്നാ ഇപ്പുറത്ത് വേണ്ട. ഓ, സൂര്യൻ ഭയങ്കര വെയിൽ. ഓ, സഹിക്കാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ച് പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.